ഗൈസ്, എനിക്കിവിടെ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് കരുതിയിട്ടാണ് സിറ്റിയിലേക്ക് വന്നത്. പക്ഷെ എനിക്കിവിടെ ജോലിയൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങിക്കൂടാ. ഞാൻ അതുകൊണ്ട് ഒരു കാറിൻ്റെ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. നിങ്ങൾ പലവരും കാർ ഫോർ സെയിൽ സിമുലേറ്റർ ഗെയിം കളിച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ വില കുറവിന് കാർ മേടിക്കും, എന്നിട്ട് നല്ല വിലയ്ക്ക് വിൽക്കും. അങ്ങനെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കും. അതേപോലെ ഞാൻ ഈ ഗെയിമിൽ ചെയ്യാൻ പോവുക. ഇപ്പം എൻ്റെ ഷോറൂമിൽ കണ്ടില്ലേ, കാറൊന്നും ഇല്ല. അപ്പം നമുക്കിനി പോയിട്ട് കുറച്ച് കാറൊക്കെ സെറ്റാക്കി കൊണ്ടുവരണം. എനിക്കപ്പോൾ വില്ലേജിൽ 2-3 കോള് വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്തിട്ട് നേരെ വില്ലേജിലേക്ക് പോവാം. ഏതൊക്കെ കാറാന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ വില്ലേജിൽ എത്തി. ഇവിടെ എനിക്ക് ഒരു താറ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് മോഡിഫൈഡ് താറാ, നൈസ് വണ്ടിയാണ്. ഇത് വിറ്റ് കഴിഞ്ഞാൽ എന്തായാലും നല്ല പൈസ കിട്ടും. ഇതിൻ്റെ ഓണർ എവിടെയാ? ഞാനിവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഈ കാറ് വിൽക്കാനായിട്ട് വെച്ചേക്കണതല്ലേ? എത്ര രൂപയ്ക്കാണ് വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചത്? ഇതിന് 8 ലക്ഷം. 8 ലക്ഷം? ഇത് മേടിക്കുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഇത് മേടിക്കുമ്പോൾ 12 ലക്ഷം ആയിരുന്നു. ഇത് മഹീന്ദ്ര താറ് 4x2 വേരിയൻറ്റാ. ഓക്കെ, വണ്ടി ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? വണ്ടി ഒരു 20,000 കിലോമീറ്റർ ഓടി. പിന്നെ വണ്ടിക്ക് അധികം ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലാണ്. അപ്പോൾ ശരി, ഈ വണ്ടി നമുക്ക് ഒരു 5 ലക്ഷത്തിന് ഫിക്സ് ചെയ്യാം. 5 ലക്ഷം? അത് കുറഞ്ഞു പോയില്ല സാറ്. ഒരു 6 ലക്ഷം നോക്കി നോക്ക്. ഓക്കെ, അപ്പോൾ 6 ലക്ഷം ഫിക്സ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഈ കാണുന്ന മഹീന്ദ്ര താറ് മേടിച്ചു. എൻ്റെ കയ്യിൽ അധികം പൈസയൊന്നുമില്ല. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തേക്ക. ഇവിടെ പിന്നെ ഒരു സൂപ്പർ കാറാണ്, മറ്റേ കോയിൻസിഗാൻ തോന്നുന്നുണ്ട്. ഈ വണ്ടി കാണാൻ അടിപൊളിയുണ്ട്. പക്ഷേ ഇതിന് എത്രയാണാവോ? ഇതിൻ്റെ ഓണർ എവിടെയാ ഒന്ന് ചോദിച്ചു നോക്കാം. അതെ, ഇത് ഏതാ വണ്ടിയുടെ മോഡൽ? എന്നാ മേടിച്ചേ? എത്ര രൂപയ്ക്ക് മേടിച്ചേ? ഈ വണ്ടി ഞാൻ മേടിക്കുമ്പോൾ ഏകദേശം 6 കോടി സംതിങ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ കോൺസിഗ് അഗേരയാണ് മോഡല്. ഓ, 6 കോടിയാ? ഇതപ്പോൾ എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റില്ല. അല്ല ചേട്ടൻ, എന്താണ് ചെയ്യണേ? ഈ വണ്ടി എന്തുകൊണ്ടാണ് വിൽക്കാൻ നോക്കണേ? ഞാനൊരു ഡ്രഗ് ഡീലറാണ്. ഈ വണ്ടിക്ക് പിന്നെ അധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. ഇവിടുത്തെ റോഡാണെങ്കിൽ അത്ര നല്ലതുമല്ല. അതുകൊണ്ടാണ് വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ശരി, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വന്ന് മേടിച്ചോളാം. ഇപ്പം എൻ്റെ കയ്യിൽ അധികം ക്യാഷ് ഇല്ല. ഇവിടെ ഒരു ലംബോർഗിനി കൂടി കിടക്കുന്നുണ്ട്. അതിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. അതും നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും മേടിക്കാം. ഇവിടെ ഒരു സ്കോർപ്പിയോ ഉണ്ട്, ഒരു ബ്ലാക്ക് കളറ്. ഏതെങ്കിലും ഗ്യാങ്സ്റ്ററിൻ്റെ വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. ഹലോ സാറേ, ഇത് സാറിൻ്റെ വണ്ടിയാണോ? അതെ, ഇത് എൻ്റെ വണ്ടിയാണ്, മഹീന്ദ്ര സ്കോർപ്പിയോ. ഇത് മേടിച്ചിട്ട് അധികം കാലമായിട്ടില്ല, ആകെ 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഞാൻ ഈ ബ്ലാക്ക് സ്കോർപ്പിയോ കണ്ടിട്ട് വല്ല ഗ്യാങ്സ്റ്ററിൻ്റെ വണ്ടിയെന്ന് വിചാരിച്ചു. ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിലെ പഠിപ്പിട പോലെ തോന്നും. ചേട്ടനിപ്പോൾ എന്തുടാ പറഞ്ഞേ? ഏയ്, ഒന്നുമില്ല ഒന്നുമില്ല. അല്ല, ഈ കാർ ഇപ്പോൾ എന്തിനാണ് വിൽക്കണേ? എന്താണ് റീസൺ? ഒന്നുമില്ല, ഇതിൻ്റെ പകരം റേഞ്ച് റോവർ എടുക്കാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് ഞാനിത് വിൽക്കാൻ നോക്കണേ. ഓക്കെ, ഇതിപ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിച്ചത്? ഈ വണ്ടി മേടിക്കുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഈ വണ്ടി ഞാൻ മേടിക്കുമ്പോൾ ഏകദേശം 15 ലക്ഷം ആയിരുന്നു. ഇത് ബേസ് വേരിയൻ്റ്, പിന്നീട് ഞാനിത് മോഡിഫൈ ചെയ്ത് ടോപ്പ് മോഡൽ പോലെ ആക്കി. അതുകൊണ്ട് ഞാനിത് ഒരു 12 ലക്ഷത്തിനാണ് വിൽക്കാൻ ഉദ്ദേശിച്ചത്. ഇത് മാത്രമല്ല, 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, അങ്ങനെയാണോ? എന്നൊരു കാര്യം ചെയ്യാം, ഇത് ഒരു 8 ലക്ഷത്തിന് ഫിക്സ് ചെയ്യാം. എന്ത് പറയണു? 8 ലക്ഷം? അത് കുറച്ച് കുറവാണല്ലോ. ഒരു 10 ലക്ഷം ആക്കാൻ പറ്റുമോ? 10 ലക്ഷം? ഇത് മോഡിഫൈഡ് വണ്ടിയല്ലേ. ഒരു 9 ലക്ഷം, 9 ഫിക്സ് ചെയ്യാം. 9 ലക്ഷം? ആ ഓക്കെ, 9 ഫിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എൻ്റെ മഹീന്ദ്ര സ്കോർപ്പിയോ കൂടി മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് വില കുറഞ്ഞ കാർ വെച്ച് തുടങ്ങാം. പിന്നീട് സൂപ്പർ കാറൊക്കെ കൊണ്ടുവരാം. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം,
ആ രണ്ട് വണ്ടികൾ നമുക്ക് ടോച്ച് ചെയ്തിട്ട് ഷോറൂമിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ടോ ട്രക്കിനെ വിളിച്ചിട്ടുണ്ട്, അതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും, എന്നിട്ട് ആ രണ്ട് കാറ് ഷോറൂമിലേക്ക് കൊണ്ടുവരും. നമുക്കിപ്പോൾ ഏതായാലും ബൈക്ക് എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. ഇപ്പോൾ മേടിച്ച വണ്ടികളെ ആരെങ്കിലുമൊക്കെ മേടിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാവും. ഇപ്പോൾ ഞാൻ മേടിച്ച വണ്ടികളില്ലേ, അത് 600,000 പിന്നെ 900,000 മേടിച്ചത്. ഇനിയിപ്പോൾ ആ വണ്ടി വിൽക്കുമ്പോൾ 1,000,000-1,200,000 വിൽക്കാൻ പ്ലാൻ ചെയ്യണേ, അത് വിറ്റുപോയാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഷോറൂമിലേക്ക് എത്തി. ഏയ്, ഇവിടെ വണ്ടിയൊന്നും വന്നിട്ടില്ലല്ലോ. ആ, വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും, നമുക്കിനി എത്ര നേരം വെയിറ്റ് ചെയ്യാം. A few moments later. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടികൾ അങ്ങനെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കസ്റ്റമേഴ്സ് വരണവരെ വെയിറ്റ് ചെയ്യാം. 1 hour later. ഹലോ ചേട്ടാ, ഇത് പുതിയ ഷോറൂമാണോ? അതെ, ഇത് പുതിയ ഷോറൂമാ, ഇന്ന് ഞാൻ തുടങ്ങിയിട്ടുള്ളോ. ഓ, ഇവിടെ ഇപ്പോൾ 2 വണ്ടികളുള്ളോ? അതെ, ഇവിടെ ഇപ്പോൾ 2 വണ്ടികളുള്ളോ. ആ, ഈ ഷോറൂം തുടങ്ങിയിട്ടില്ലല്ലോ, ഇപ്പം അധികം വണ്ടികൾ ഉണ്ടാവില്ല, പിന്നീട് ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ നിറയും. ഓക്കെ, ഇത് ആറില്ലേ, ഇതിൻ്റെ റേറ്റ് എത്രയാ? ഇതിൻ്റെ റേറ്റ് വരുന്നത് 10,000 രൂപയാ. അയ്യോ, 10,000 രൂപയാ? ഏ, ഇയാൾക്കിപ്പം എന്താ പറ്റിയേ? ഞാൻ 10,000,000 എന്നല്ലേ പറഞ്ഞേ, കോടിയല്ലല്ലോ. അത് കേട്ടപ്പോഴേക്കും ഇയാൾ ബോധം കെട്ട് വീണു. രാവിലെ തന്നെ ഇറങ്ങിക്കോളും ഇതേപോലത്തെ കുറയണം കച്ചവടം മുടക്കാനായിട്ട്. Meanwhile, ഇവിടത്തെ വേറെ കസ്റ്റമർ വന്നു. ഹലോ ചേട്ടാ, ഈ കാണുന്ന മഹീന്ദ്ര സ്കോർപ്പിയോ അല്ലേ, അതിൻ്റെ റേറ്റ് എത്ര വരണേ? ഇതിൻ്റെ റേറ്റ് വരണത് 12,00,000. ഓ, 12,00,000, ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമോ? ഏയ്, ഇതിനും കുറയ്ക്കാൻ പറ്റില്ല, വേറെ ഒന്നല്ല, ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 20,00,000 മേലെ വരും. ഞാനിപ്പോൾ 12,00,000 തരണേ, ഇതിനും കുറയ്ക്കാൻ പറ്റില്ല ചേച്ചി. അപ്പം ശരി, ഇത് 12,00,000 ഫിക്സ് ചെയ്യാം. ഓക്കെ ചേച്ചി, സെറ്റ്. ഇവിടെ അങ്ങനെ ഒരു വണ്ടി വിറ്റുപോയി, മഹീന്ദ്ര സ്കോർപ്പിയോണ് വിറ്റുപോയേ. മേടിക്കുമ്പോൾ ഞാൻ 900,000 മേടിച്ചേ, വിൽക്കുമ്പോൾ 12,00,000. ഇതിപ്പോൾ നമുക്ക് ലാഭമായി, ഇനി അതേപോലെ തന്നെ ഈ താറും കൂടിയും വിറ്റ് പോകണം. ഇവിടത്തെ വേറെ കസ്റ്റമർ വന്നു. ചേട്ടോ, ഇത് മോഡിഫൈഡ് താറാണോ? എത്രയതിൻ്റെ റേറ്റ് വരണേ? ഇതിൻ്റെ റേറ്റ് വരണത് 10,00,000. ഏ, 10,00,000? ഈ വണ്ടി 4x2 വേരിയൻ്റ് അല്ലേ, ഇത് 12,00,000 കൊടുത്ത പുതിയത് കിട്ടുമല്ലോ, പിന്നെ ഞാൻ ഇതിനെ 10,00,000 കൊടുത്ത് മേടിക്കണേ? അതല്ല ചേട്ടാ, ഈ വണ്ടി മോഡിഫൈഡാ, അതുകൊണ്ടാണ് റേറ്റ് കൂടിയേ. അപ്പോൾ 10,00,000 ഫിക്സ് ചെയ്യാം. ഓക്കെ, താറും കൂടിയും അങ്ങനെ വിറ്റുപോയി, ഇപ്പോൾ ഷോറൂം വീണ്ടും കാലിയായി. നാളെ നമുക്ക് കുറച്ചുകൂടി വണ്ടികൾ കൊണ്ടുവരാം, എന്നിട്ട് വീണ്ടും ഷോറൂം നിറയ്ക്കാം. ഇന്ന് പിന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടി, നാളെയും കൂടിയും ഇതേപോലെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണം.